ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുകാഴ്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സുശീലാമ്മ ഗൗതമനോടും അനന്യയോടും അഭ്യർത്ഥിക്കുകയാണ്, പ്ലീസ് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്നും ഒന്ന് പിന്മാറണം. ആ കുഞ്ഞിനെ സ്വപ്നയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാൻ പറയണം. ഹ, ഇതെന്തൊരു വർത്തമാനമാണ് സുശീലാമ്മേ. ദേ, ഞാനും എൻ്റെ മോളും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? ഞങ്ങൾ ഒരു പോലീസുകാരോട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. പക്ഷേ നിങ്ങളുടെ മോൻ അതുപോലെയല്ലോ. അവൻ കാണുന്നവരെയൊക്കെ സ്വന്തക്കാരായിട്ട് കാണുന്നവനല്ലേ. പോലീസുകാർക്കും അവനോട് നല്ല പിടിപ്പാ. അതുകൊണ്ട് അവനോട് പറയുന്നതല്ലേ നല്ലത്. ഹ, ഇത് അവനോട് പറയേണ്ട കാര്യമല്ല. ആ സുശീലാമ്മേ, അവൻ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഞങ്ങൾ പറഞ്ഞാൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗൗതമ, അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, നിങ്ങളും മോളും വിചാരിച്ച തീർച്ചയായിട്ടും നടക്കും. ഹ, ഇതെന്തൊരു കൂത്താമ്മ ഇത്! ഞങ്ങൾ വിചാരിച്ച നടക്കില്ല എന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയുമ്പോൾ അമ്മ അത് നടക്കുമെന്ന് പറയുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ, എനിക്ക് പേടിയാവുന്നു. ആ കുഞ്ഞെങ്ങാനും വിട്ടുപോയ സ്വപ്ന പിന്നെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. ഹ, എൻ്റെ അമ്മേ, അമ്മ ഇങ്ങനെയൊക്കെയാണോ അവളെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? അവൾ മുമ്പ് ആരായിരുന്നു? പുലിയായിരുന്നില്ലേ? അതുപോലെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയാലൊന്നും അവൾ തളർന്നിരിക്കുമൊന്നും ഇല്ലമ്മേ. അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട എന്നും പറയുക. ഇത് കേട്ടതും നമ്മുടെ സുശീലാമ്മ, ഗൗതമ, ദേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒരാളുടെ കണ്ണീര് കണ്ട് നിങ്ങളിങ്ങനെ സന്തോഷിക്കുന്നതുണ്ടല്ലോ, അത് എപ്പോഴും നിലനിൽക്കും തോന്നുന്നില്ല. നിങ്ങൾക്ക് തകർച്ച ഉണ്ടാവും, നിങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കും. ഓ, ആയിക്കോട്ടെ, നിങ്ങൾ എത്ര പ്രാവശ്യം ഞങ്ങളെ പ്രാഗിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് സുശീലാമ്മേ? ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെയാ. നിങ്ങൾ എന്തോരം വേണേലും പ്രാഗിക്കോ, ഞങ്ങൾക്ക് അതിൽ ഒരു വിഷമവും ഇല്ല. പക്ഷേ ഞങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാലോ. അപ്പോൾ അനന്യ, അമ്മ ഒരു കാര്യം ചെയ്, പോയി അവളുടെ അടുത്തിരിക്ക്, എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ നോക്ക്. അല്ലാതെ ഇവിടെ വന്ന് നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുക. അറിയാം, നിങ്ങളോട് എത്രയൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ പറയേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു നോക്കിയെന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ പറയാം, ഇതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും, തിരിച്ചടി കിട്ടിയിരിക്കും, തീർച്ചയാണത്. ഭഗവാൻ എന്നൊരാൾ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ കരയും കരയും എന്നും പറഞ്ഞിട്ട് സുശീലാമ്മ അവിടെ നിന്നും പോവുകയാണ്. സുശീലാമ്മ പോയി കഴിഞ്ഞതും ഗൗതമനും മോളും, അച്ഛാ ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നീട് കാണിക്കുന്നത് വിജയയെയും സ്വപ്നയുമാണ്. അവർ രണ്ടുപേരും അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം കാന്തിമോളും ഉണ്ട്, നല്ല വിഷമത്തിലാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ കാന്തിമോളോട് സ്വപ്ന പറയുക, മോളെ, മോള് ദേവിയോട് പ്രാർത്ഥിക്ക്, മോളെ ആൻറ്റിയുടെയും അങ്കിളുടെ അടുത്ത് നിന്ന് പിരിച്ചോണ്ട് പോകരുതെന്ന് പ്രാർത്ഥിക്ക്. അപ്പോൾ കാന്തിമോള് പ്രാർത്ഥിക്കുക, ഭഗവതി എന്നെ എൻ്റെ സ്വപ്ന ആൻറ്റിയുടെയും അങ്കിളുടെ അടുത്ത് നിന്ന് പിരിക്കരുതേ, ഞാൻ അമ്മയില്ലാത്ത കുട്ടിയല്ലേ, എന്നിട്ട് എന്നെ എന്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ, ആൻറ്റിയും അങ്കിളും മാത്രമല്ലേ എനിക്കുള്ളൂ, അവരെ എന്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. അത് കേട്ടതും സ്വപ്നയുടെ കണ്ണ് നിറയ, സ്വപ്ന കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറി നിന്ന് വിജയോട്, വിജയ് എന്ത് ചെയ്യും, മോളുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ വിജയ്, സാരമില്ലടോ മോളെ, നമ്മുടെ അടുത്തുനിന്ന് ആരും കൊണ്ടുപോയില്ല എന്നും പറഞ്ഞ് വിജയ് അവിടെ നിൽക്കുന്ന ഒരാളോട്, ചേട്ടാ ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളൊക്കെ എന്താ? അതൊക്കെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രത്യേക വഴിപാടെന്ന് വെച്ചാൽ അന്നദാനമാണ്. അന്നദാനം, അതിന് എത്ര ചിലവാകും അതറിയില്ല. നിങ്ങൾ എത്ര പേരെ വിചാരിക്കുന്നോ അത്ര പേര് വെച്ച് അത് അവരോട് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും. ആണോ, ശരി ചേട്ടാ, താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് വിജയ് സ്വപ്നയുടെ അടുത്തേക്ക് ചെല്ലുക. സ്വപ്നേ, എന്തായാലും ഞാനിവിടെ ഒരു അന്നദാനം നടത്താൻ തീരുമാനിച്ചു, ഒരു 500 പേർക്ക്. അതിന് എത്ര ചിലവാകും വിജയ്? അതൊന്നും അറിയില്ല. എത്ര ചിലവായാലും നമ്മുടെ മോൾക്ക് വേണ്ടി നമ്മൾ ഈ വഴിപാട് നടത്തും എന്നും വിജയ് തറപ്പിച്ച് പറയുക. ഇത് കേട്ടതും കാന്തിമോള്, ഞാൻ കാരണം അങ്കിൾക്കും ആൻറ്റിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഏയ് ഇല്ല മോളെ, മോളെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, അതിന് ആൻറ്റിക്കും അങ്കിളിനും ഒരു ബുദ്ധിമുട്ടോ തടസ്സോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ കാന്തിമോള് സങ്കടപ്പെട്ട് അങ്ങോട്ട് മാറിയിരിക്കുക. പിന്നീട് കാണിക്കുന്നത് ദേവയെയും കൺമണിയെയും സുശീലാമ്മയെയും തനുജയുമാണ്. അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഒന്നുകൂടെ ഞാൻ പോയി ഒന്ന് കാല് പിടിച്ച് നോക്കി മക്കളെ, നടന്നില്ല. ഗൗതമനും മോളും ഒന്ന് എന്താ പറയുക, ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറല്ല. ഹോ, എന്തൊരു മനുഷ്യരാണെന്ന് ഓർക്കുമ്പോഴാണ് മനസ്സിന് മുഴുവനും സങ്കടം. അല്ല, കുടുംബത്തിലുള്ള എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ ഒരു കൊച്ചും
ആ കൊച്ചിന്റെ അമ്മയാണ് അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്ന രണ്ട് പേരെ ഇവിടെ കാണാനില്ലല്ലോ. എങ്ങോട്ട് പോയി? നാട് വിട്ടു പോയോ? ദൈവമേ, അങ്ങനെ എങ്ങനെ നാട് വിട്ടു പോയാലേ പോലീസുകാർ വരുമ്പോൾ നമ്മൾ അവരോട് ഉത്തരം പറയേണ്ടി വരും. അത് കേട്ടോണ്ട് കൺമണി അങ്ങോട്ട് വന്നു. അതേ അനന്യേച്ചി, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ സ്വപ്നേച്ചും വിജയേട്ടനും ആ കുഞ്ഞിനെയും കൊണ്ട് നാട് വിട്ടു പോയാലേ, അതിൻ്റെ ഉത്തരം ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞോളാം. നിങ്ങളെയും അച്ഛനെയും അതിൽ നിന്ന് ഒഴിവാക്കി തരാം. പോരെ, ഓ മതി, അത്രയും മതി. അതെ, നിങ്ങളീ കാണിക്കുന്ന ക്രൂരതകൾക്ക് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവും. ഓ, നീ എന്ത് ചെയ്യുമോ നീ പറയുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീയേ അമ്മച്ചീസ് കണ്ട് ഒരുപാട് തുള്ളണ്ടറേ. ഒരമ്മച്ചീസും ഉണ്ടാക്കി വെച്ച് കുറേ തേൻകിണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് അത് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണെന്നും പറഞ്ഞ് നീ കരുതി നടന്നാലേ അത് അത്ഭുതമാവില്ല. നീയേ പല വിചാരവും കൊണ്ട് നടക്കുന്നുണ്ടാവും. നീ ഒരുപാട് മുകളിലെത്തി, നീ ഉയരങ്ങളിലേക്ക് പറക്കുവാണ്. അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ഏതോ ഒരുത്തിയുടെ വീട്ടിൽ കയറി തെണ്ടി ചെന്ന് അവിടെ നിന്ന് താമസിച്ച് അവരുടെ അടുക്കളയിൽ കുറച്ച് മാവും കുഴച്ച് തേൻകിണ്ണം ഉണ്ടാക്കി ഇത്തിരി എങ്ങാനും പച്ച പിടിച്ചാലേ അത് ഉയരമാണെന്ന് കരുതരുത്. മനസ്സിലായല്ലോ? അത് കേട്ടതും നമ്മുടെ കൺമണിക്ക് ദേഷ്യം കയറി. കൺമണി അനന്യക്കെതിരെ തിരിഞ്ഞു വന്നിട്ട്, അതേ ഒരു കാര്യം ഞാൻ പറയാം. ഇത്രയും നാളും ദേവേട്ടൻ നിങ്ങളെ ഒന്നും ചെയ്യാതിരുന്നത് അച്ഛൻ കെട്ടിപ്പൊക്കിയ സ്ഥാപനമാണ് AV ഫുഡ്സ്. അതൊരിക്കലും നശിച്ചു പോകരുത്. അത് നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയാലും അതിനെ നശിപ്പിക്കാതെ കൊണ്ടുപോകേണ്ടത് ഞങ്ങളുടെ കടമയാണ് എന്നൊക്കെ കരുതി നടന്നതാ. പക്ഷേ ഇനി നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ഇനി അമ്മച്ചീസിൻ്റെ ഓരോ പ്രവർത്തനവും AV ഫുഡ്സിനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. നീ എന്താടി വിചാരിച്ചേ ഞങ്ങളുടെ AV ഫുഡ്സ് തകർക്കാമെന്നോ? ഒരു ചെറിയ അമ്മച്ചീസും കൊണ്ട് ഞങ്ങളുടെ AV ഫുഡ്സ് നിനക്ക് തകർക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾ ഞങ്ങളുടെ അമ്മച്ചീസിനെ തകർക്കാൻ നോക്കിയിട്ട് എന്താ സംഭവിച്ചേ? പറ്റിയോ? പറ്റിയില്ലല്ലോ. എന്നാ ഞാനിതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തിരിക്കുക. നിങ്ങളുടെ AV ഫുഡ്സ് ഞാൻ തകർത്തിരിക്കും. നിങ്ങൾ ആ കുഞ്ഞിനോടും സ്വപ്നേച്ചയോടും വിജയേട്ടനോടും ചെയ്ത ക്രൂരതയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഇത്. ഈ കാര്യം ദേവേട്ടന് ഇതിൽ എന്തെങ്കിലുമൊക്കെ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചാലും ഞാൻ കാണിക്കില്ല ചേച്ചി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, AV ഫുഡ്സിൻ്റെ തകർച്ച അത് മാത്രമായിരിക്കും ഞങ്ങളുടെ കണ്ണുകളിൽ. ഇന്നത്തോടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു. ഈ കൺമണിയാണ് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കൺമണി അവിടെ നിന്നും പോയി. അപ്പോൾ സുശീലാമ്മയും പോയി. സുശീലാമ്മ പോയി കഴിഞ്ഞതും ദേവ പേപ്പാറ ഗൗതമൻ്റെ അടുത്തേക്ക് ചെന്നു. അതേ ഗൗതമ, ഈ കാര്യം എന്നോട് പോലും ആലോചിക്കാതെയാണ് അയാൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ അയാളുടെ കൂടെ ചേർന്ന് ഇനി ഞാനും അത് ചിന്തിക്കാൻ തുടങ്ങും. താൻ മനസ്സിൽ കുറിച്ചിട്ടോടോ ഇനി തൻ്റെ തോൽവി മാത്രമേ ഞങ്ങൾക്ക് മുന്നിലുണ്ടാവൂ എന്നും പറഞ്ഞ് ദേവയും പോയി, തനുജയും പോയി, എല്ലാവരും പോയി കഴിഞ്ഞതും അച്ഛാ ഇങ്ങനെ കെട്ടിയവനും കെട്ടിയാളും കൂടെ ഒരുമിച്ച് നമ്മളെ തകർക്കാനുള്ള കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കിനി വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രവർത്തിക്കണം, പ്രവർത്തി കൊണ്ട് നേടണച്ച എന്നൊക്കെ പറയുക. അതേടി മോളെ, രണ്ടിനെയും പ്രവർത്തി കൊണ്ട് വേണം ഇനി തകർക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേപ്പാറ ഗൗതമൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിജയേയും സ്വപ്നയാണ്. സ്വപ്ന കരഞ്ഞുകൊണ്ട് വിജയോട് പറയുക, വിജയ് സത്യമായിട്ടും എനിക്ക് എൻ്റെ മോളെ പിരിയാൻ പറ്റില്ല. അവള് ഭയങ്കര സങ്കടത്തില്ല. അത് പിന്നെ സങ്കടം ഇല്ലാതിരിക്കോ സ്വപ്നെ? അവളെല്ലാം കേൾക്കുന്നതല്ലേ? അവൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവൾ മനസ്സിലാക്കുന്നതല്ലേ? അതുകൊണ്ടാ അവളിങ്ങനെ വിഷമിക്കുന്നത്. എന്ത് ചെയ്യാനാ? ഇല്ല വിജയ്, ഞാനൊരു കാര്യം ചെയ്യാം, വിജയോട് പറയാം. വിജയ് അത് ചെയ്യോ. എന്താ സ്വപ്നെ? നമുക്ക് ഈ നാട് വിട്ടു പോയാലോ? എങ്ങോട്ടെങ്കിലും. ഹാ, അങ്ങനെ പോയാലും നിയമം നമ്മുടെ പിന്നാലെ ഉണ്ടാവും. നമുക്കങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല സ്വപ്ന എന്നും പറയാണ്. ഇല്ല, എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് സ്വപ്ന അങ്ങോട്ട് പോവുക. അങ്ങനെ വിജയ് ഫോൺ എടുത്ത് രവിയെ വിളിച്ചു. ഹലോ, എന്താ വിജയ്? രവി, ഞാൻ 2-3 മാസത്തേക്ക് വർക്ക്ഷോപ്പിലേക്ക് വന്നില്ല എങ്കിൽ രവിക്ക് വിഷമമുണ്ടോ? ഏ, വർക്ക്ഷോപ്പ് ഒറ്റയ്ക്ക് നടത്താൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല, താനെങ്ങോട്ടാ പോകുന്നേ? ഞാൻ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ എന്ന് കരുതിട്ടാ. ഹാ വിജയ്, എന്ത് പൊട്ടത്തരായി പറയുന്നേ! അങ്ങനെ മാറിയാ ഇപ്പൊ നിങ്ങളുടെ ചുറ്റും ഉള്ളവരൊക്കെ നിങ്ങളെ അങ്ങോട്ട് തള്ളിക്കളയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ കുഞ്ഞിനെ നിങ്ങൾക്ക് നിയമപരമായി കിട്ടണമെങ്കിൽ ദേ നിങ്ങളിവിടെ തന്നെ പിടിച്ചു നിന്നേ പറ്റൂ. വിജയ് എങ്ങോട്ട് പോവും? ചെന്നൈക്കോ അതോ കർണാടകയ്ക്കോ ഇല്ലെങ്കിൽ കൊൽക്കത്തയ്ക്കോ? എവിടെ പോയാലും നിയമം നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ തുരത്തും. പിന്നെ മനസമാധാനം ഇല്ലാതാവും. പിന്നെ ദത്തെടുക്കാന്ന് വിചാരിച്ച കൊച്ചിനെ പോലും നിങ്ങൾക്ക് ദത്ത് തരില്ല. അതുകൊണ്ട് ദേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഏയ് വേണ്ട, താൻ ഇങ്ങോട്ടൊന്നും വരണ്ടോ? താൻ വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ നോക്ക്. ആ വിജയ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ തീരുമാനം ഒന്നും എടുക്കണ്ട എന്നും രവി ശരിയടോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്നും പറഞ്ഞ് വിജയ് ഫോൺ കട്ട് ചെയ്തു.
എന്നിട്ട് ആകെ വിഷമിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത് എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ദേവയും കൺമണിയും സ്വപ്നയോട് പറയുക, ദേ സ്വപ്നേച്ചി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, കുഞ്ഞിനെ നമുക്ക് തന്നെ കിട്ടും, പിന്നെ നിങ്ങൾ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ, ഞാനും തനുജയൊക്കെ ചെറിയ തെറ്റുകളൊന്നും അല്ലല്ലോ ചെയ്തത്, ഒരുപാട് പേരെന്നല്ല അതൊക്കെ വിട്, ഞങ്ങളുടെ ചുറ്റും നിന്ന് ഇപ്പം ആശ്വസിപ്പിക്കുന്ന എത്ര പേരെ കരയിപ്പിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതിനൊക്കെ ദൈവം തരുന്ന തിരിച്ചടിയായത്, ദൈവം തിരിച്ചടി തരണമല്ലോ, എന്നാലല്ലേ ഞങ്ങൾ പഠിക്കൂ. ഏയ് ഇങ്ങനെയൊന്നും പറയല്ലേ സ്വപ്നേച്ചി, അതൊന്നും അല്ല സത്യം, അങ്ങനെയൊന്നും നിങ്ങളെ തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ദൈവത്തിന് സാധിക്കോ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സാധിക്കോ, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കോ, ഒരിക്കലുമില്ല, നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കൂ. എന്തായാലും റീത്തേച്ചിയോടും ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും എതിരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല, കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് അവരൊക്കെ തറപ്പിച്ച് പറയുന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ, ഒരിക്കലും വിഷമിക്കരുത്, ധൈര്യമായിട്ട് എതിർത്ത് നിൽക്കണം, ദേ മോളെ കൂടെ നിങ്ങൾ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം ദേവ. അങ്ങനെ വിജയ് സ്വപ്നയും കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുക. ഇതേ സമയം പിന്നീട് അമ്മച്ചിയാണ് കാണിക്കുന്നത്. അവന്തിക്ക് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി ചോദിക്കുക, ഇനിയിപ്പോൾ ദേവയും കൺമണിയും വരത്തില്ലല്ലോടി. ആ ഇല്ല അമ്മച്ചി, സ്വപ്നേച്ചിയുടെയും വിജയേട്ടൻ്റെയും സങ്കടത്തിൽ അവരവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, കാരണം അവരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് മാത്രമേ പറ്റൂ. ആ അതെന്തായാലും നീ പറഞ്ഞത് ശരിയാ, അല്ലടി കൊച്ചെ, ആ കൊച്ചിനെ ദത്തെടുക്കാൻ എന്താ ഇത്ര പ്രശ്നം, അതിനെ ഇവർക്ക് വിട്ടുകൊടുക്കാൻ ഈ സർക്കാർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നും ചോദിക്കുക. എൻ്റെ അമ്മച്ചി, പ്രധാന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നേച്ചി വിജയേട്ടന്റെ പേരില് പ്രോപ്പർട്ടികളോ സ്വത്തുക്കളോ ഒന്നുമില്ല, അതാണ് അമ്മച്ചി. ഓ അത്രയുള്ള കാര്യം, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാടി കൊച്ചെ, എനിക്ക് ഈ പറമ്പ് മാത്രമല്ല ഇതുപോലെ വേറെ കുറെ പറമ്പുകളും ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് ഞാൻ അവരുടെ പേരിൽ എഴുതി വെക്കാം, അപ്പോൾ ആ കൊച്ചിനെ അവർക്ക് തന്നെ കിട്ടുമല്ലോ. അത് കേട്ടതും അവന്തിക പാത്രം അവിടെ വെച്ചിട്ട് അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക. സത്യമാണോ അമ്മച്ചി പറയുന്നേ, എടി എനിക്ക് എന്തിനാടി ഇതൊക്കെ, ഇതൊക്കെ അവളുടെയും അവൻ്റെയും പേരിൽ എഴുതി വെക്കാമെന്ന് കരുതുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ട, അപ്പം പിന്നെ ദേ ഇല്ലാത്തവർക്ക് ഉപകാരപ്പെടട്ടെ, ഞാൻ എന്താ ചാകുമ്പോൾ ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണോ. അപ്പം ഭരത്ത്, ആ അമ്മച്ചിയുടെ ഈ തീരുമാനം കൊള്ളാം അമ്മച്ചി. അപ്പം അവന്തിക, എന്തായാലും വിജയേട്ടനും സ്വപ്നേച്ചിയും ഒരുപാട് ഭാഗ്യം ചെയ്തവരാ, ഒരാപത്ത് വന്നപ്പോൾ എത്ര പേരാ ചുറ്റിനും സഹായിക്കാൻ, അത് പിന്നെ എടീ അങ്ങോട്ട് ചെല്ലുന്നവരെ കൊല്ലാൻ വരുന്ന സ്വഭാവമായിരുന്നു സ്വപ്നയുടേത്. എന്നാൽ ആ പെങ്കൊച്ചിൻ്റെ മാറ്റം അത് നമ്മൾ കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ല, അങ്ങനെ നടിച്ചാലേ കർത്താവ് തമ്പരാൻ പോലും നമ്മളോട് പൊറുക്കില്ല, അതുകൊണ്ട് എൻ്റെ സ്വത്തുക്കളുടെ ഒരു ഭാഗം ഞാൻ സ്വപ്നയ്ക്കും വിജയിക്കും എഴുതി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഇത് ഞാൻ എല്ലാവരും വിളിച്ച് പറയട്ടെ അമ്മച്ചി, നീ ധൈര്യമായിട്ട് പറഞ്ഞോടി, ആ കുഞ്ഞിനെ കിട്ടാൻ എന്ത് വേണമെങ്കിലും അമ്മച്ചി തരാമെന്ന് പറ, നീ വിഷമിക്കാതെ പറയടി കൊച്ചെ എന്നൊക്കെ പറയുക. ഇത് കേട്ടതും അവന്തികയ്ക്കും ഭരത്തിനും ഭയങ്കര സന്തോഷമായി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദേവയാണ്. ദേവയും കൺമണിയും കാന്തിമോളെ അടുത്ത് വിളിച്ചിരുത്തി. എന്നിട്ട് ദേവ കാന്തിമോളോട് പറയുക, മോളെ മോളിങ്ങനെ വിഷമിക്കരുത്, മോള് വിഷമിക്കുന്നത് കണ്ടിട്ടാ സ്വപ്നേൻ്റെയും വിജയങ്ങളും കരയുന്നത്, അവർ രണ്ടുപേരും കരഞ്ഞാൽ അവർക്ക് സുഖമില്ലാതെ ആവില്ലേ, മോളെന്തിനിങ്ങനെ വിഷമിക്കുന്നേ, എന്നെ ആൻറ്റിയുടെ അങ്കിളുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുമല്ലേ, അപ്പോൾ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും എന്നും കാന്തിമോളുടെ ചോദ്യം കേട്ട് ദേവ, മോളെ മോളെ പോലീസ് പിടിച്ചോണ്ട് പോകുമെന്നല്ല, കുറച്ച് നാളത്തേക്ക് മോളെ അവിടെ കൊണ്ട് നിർത്തും, അതെന്തിനാണെന്നറിയാമോ, മോളെ ഈ വീട്ടിലെ സ്വന്തമാക്കാൻ, ആൻറ്റിയുടെ അങ്കിളുടെയും സ്വന്തം മോളായിട്ട് മോളെ അവർ എഴുതി തരും, അതിനു വേണ്ടിയാണ് മോളെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൺമണി പറഞ്ഞു, അതെ മോളെ അവിടെ പോയാലും ഒറ്റയ്ക്കൊന്നുമല്ല, മോൾക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും, എന്നെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ലേ സങ്കടം വരൂ, കൂട്ടുകാരൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒപ്പം കളിച്ചും ചിരിച്ചൊക്കെ നടക്കാമല്ലോ. ഇല്ല നിങ്ങളൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുമല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, എനിക്ക് എന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നത് ഇങ്ങോട്ട് വിടില്ല, എനിക്ക് നന്നായിട്ടറിയാം. മോളെ മോളിങ്ങനെ വിഷമിച്ചാ ദേ സ്വപ്നാൻറ്റി കരഞ്ഞ് സ്വപ്നാൻറ്റിക്കും അസുഖം വരും. അങ്ങനെ അസുഖം വന്നാൽ സ്വപ്നാൻറ്റിയും മോളുടെ അമ്മയെപ്പോലെ ആവില്ലേ, മോളുടെ അമ്മയ്ക്ക് അസുഖം വന്ന പോലെ സ്വപ്നാൻറ്റിക്കും വന്നാൽ മോൾക്കത് സഹിക്കാൻ പറ്റുമോ. ഇല്ല സ്വപ്നാൻറ്റിക്കോ വിജയങ്ങളിനോ എന്തെങ്കിലും അസുഖം വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, അവർ എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ പറയുക. ആണല്ലോ, അപ്പം മോൾ കരയരുത്, കരയാതെ അവരെ ആശ്വസിപ്പിക്കണം, അവരെ സമാധാനിപ്പിക്കേണ്ടത് മോളാ, മോൾ പോയിട്ട് സന്തോഷത്തോടുകൂടെ തന്നെ തിരിച്ചു വരുമെന്ന് മോൾ അവരോട് പറയണം, എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കറങ്ങാനൊക്കെ പോകാം. മോളെ
ഈ വീടിന്റെ സ്വന്തമായി കഴിയുമ്പോൾ മോളെയും കൂട്ടി നമുക്ക് എന്താ പറയുക ഒരുപാട് ഒരുപാട് സ്ഥലത്ത് പോവാം. മഞ്ഞ് വാരി കളിക്കാനും മഞ്ഞ് വാരി എറിയാനും മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാം. എന്താ മോക്ക് അതൊക്കെ ഇഷ്ടമല്ലേ എന്നും ചോദിക്കുകയാണ്. അപ്പൊ കാന്തി മോള് ഒന്നും മിണ്ടാതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ മോളെ, മോളെന്താ ആലോചിക്കുന്നേ? അത് അമ്മ മരിക്കുന്നതിന് മുമ്പേ എന്നോട് കുറേ നേരം സംസാരിച്ചായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരാ അമ്മ ഉള്ളതെന്ന്. അപ്പോൾ അമ്മ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? അപ്പോൾ ദേവ കൺമണിയുടെ മുഖത്തേക്ക് നോക്കുക, എന്നിട്ട് കാന്തിയോട് ചോദിക്കുക, എന്താ മോളെ എന്താ പറഞ്ഞത്? അമ്മ എന്നോട് പറഞ്ഞത് ആരുമില്ലാത്ത കുട്ടികളെ സർക്കാർ കൊണ്ടുപോകും, സർക്കാർ നോക്കും, സർക്കാരിൻ്റെ അവിടെ ഒരു ഓഫ് എന്താ പറയുക ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയിടും എന്നൊക്കെയാ. എന്നെ സർക്കാരാണോ അങ്ങളെ കൊണ്ടുപോകുന്നത് എന്നും കാന്തി മോള് ദേവയോട് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ദേവയുടെയും കൺമണിയുടെയും കണ്ണു നിറഞ്ഞു, കണ്ണുനീർ കുടുകുടാ ഒഴുകാൻ തുടങ്ങി. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.